എല്ലാവർക്കും യമ്മി റെസിപ്പി സ്റ്റഡിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല നാടൻ കപ്പ വേവിച്ച ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. അത് നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ എല്ലാവർക്കും അറിയാം എങ്കിലും എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ടേസ്റ്റിലും മണത്തിലും നമ്മുടെ പണ്ട് അമ്മമാരൊക്കെ ചെയ്യുന്ന ആ രീതിയിൽ തന്നെ നമുക്ക് ഇന്ന് കപ്പ വേവിച്ചെടുക്കാം. നമുക്ക് നല്ല നാടൻ രീതിയിൽ നമുക്ക് കപ്പ വേവിച്ചെടുക്കാം. ഇത് പച്ചക്കപ്പയാണ്, ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒരു പാത്രത്തിലിട്ടിരിക്കുകയാണ്. നമുക്ക് ആ ലെവലിൽ തന്നെ കുറച്ചുകൂടെ ലെവൽ ഇച്ചിരിയുടെ കുറച്ചുകൂടി ഈ ഒരു ലെവലിൽ തന്നെ നമുക്ക് വെള്ളമൊഴിച്ച് നമുക്ക് ആദ്യം കപ്പയൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ കപ്പയുടെ ലെവലിൽ തന്നെ നമുക്ക് വെള്ളമൊഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഗ്യാസിൽ വെച്ച് കപ്പയൊന്ന് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് നമുക്ക് ഉപ്പിടുക. നമ്മൾ അരപ്പിനകത്തും കുറച്ച് ഉപ്പിടുന്നുണ്ട്, അന്നേരം അതനുസരിച്ച് കപ്പയ്ക്ക് ഉപ്പിടുക. അതിനുശേഷം നമുക്ക് അത് നല്ലപോലെ ഒന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് കപ്പ ഏതായാലും അടുപ്പിരുന്ന് വേകട്ടെ, ആ സമയത്ത് നമുക്ക് അതിൻ്റെ അരപ്പ് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനൊരു കാമുറു തേങ്ങ എടുത്തിട്ടുണ്ട്. കാമുറു തേങ്ങ എന്ന് പറയുമ്പോൾ ഒരു മാക്സിമം ഒരു 7 ടേബിൾ സ്പൂണോളം ഉണ്ട് അതും. പിന്നെ ഒരു പിഞ്ച് നമ്മൾ ജീരകമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു വലിയ വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ മഞ്ഞൾ വിട്ടിട്ട് വേണം നമുക്കൊന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുക്കണം. ഒരു 2 കറക്ക് മതി അതിൻ്റെ ആവശ്യമുള്ളൂ. ഇനി അത് മിക്സിയിലാക്കിയിട്ട് നമുക്ക് അതൊന്ന് അരച്ചെടുക്കാം. തേങ്ങ മിക്സിയിലോട്ടിടാം. നമ്മൾ ആ കൂട്ട് മൊത്തം നമ്മൾ ഒരുമിച്ച് തന്നെ നമ്മൾ മിക്സിയിലൊന്ന് കറക്കിയെടുക്കുകയാണ്. ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മഞ്ഞളും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞളും കൂടെ ഇടണം. അതോടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അരയ്ക്കുകയെന്ന് പറഞ്ഞാൽ ഒരു 2 കറക്ക് മതി. ഞാൻ ആ കുറച്ചൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തേച്ച് വരാം. ഇതിപ്പോൾ ഞാൻ മിക്സിയിലൊരു 2 കറക്ക് ചെയ്തതേ ഉള്ളൂ. ഇതിനകത്ത് ഞാൻ കുറച്ച് ഉപ്പുകൂടി ഇട്ടായിരുന്നു. ഉപ്പ് പറയാൻ ഞാൻ മറന്നുപോയി. ഉപ്പുകൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് അതങ്ങ് അരച്ചെടുത്താൽ മതി. ഒത്തിരി അരഞ്ഞു പോകണ്ട. കപ്പയെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്, കാണാമല്ലോ അല്ലേ. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനകത്തുനിന്ന് ഇനി വെള്ളം ഊറ്റിക്കളയാം. ഇപ്പോൾ നമ്മൾ വെള്ളമെല്ലാം ഊറ്റിയിട്ടുണ്ട്. നമ്മൾ എന്തായാലും ആവി തന്നെ വേണം നമ്മൾ അരപ്പിടാൻ വേണ്ടി. അന്നേരം ഞാൻ അരപ്പ് അതിലേക്ക് ഇടുകയാണ്. ഇനി നമ്മുടെ മിക്സിയിൽ കുറച്ചുകൂടെ അരപ്പുണ്ട്, അത് നമുക്കൊന്ന് കഴുകിയതിൻ്റെ മുകളിലൊഴിക്കാം. നമ്മുടെ അരപ്പൂടെ നമുക്കതിലേക്കൊന്ന് ഒഴിക്കാം. ഒരു 3 ടേബിൾ സ്പൂണോളം ഉണ്ട്, അതോടെ ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ അതിൻ്റെ മുകളിലോട്ടിടാം. ആവശ്യത്തിന് കറിവേപ്പില ഇടുക. ഉപ്പ് ഞാനിപ്പോൾ അരപ്പിനകത്ത് ഇട്ടായിരുന്നു, അതുകൊണ്ടാണ്. ഉപ്പ് കപ്പയിലും ഉപ്പുണ്ട്. അന്നേരം നമുക്ക് ഇനിയും ഇതൊന്ന് മൂടി വെക്കാം. മൂടി വെച്ച് നല്ലപോലെ ഒന്ന് ആവി കയറട്ടെ. അപ്പം നമ്മുടെ കപ്പയെല്ലാം അരപ്പെല്ലാം നല്ലപോലെ ആവി കയറി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം. നമ്മുടെ തവി വല്ലതും ബലമുള്ള തവിയുടെ അറ്റം കൊണ്ടോ. അപ്പോൾ നമ്മുടെ ഈ കപ്പ നല്ല വേവുള്ള കപ്പയാണ്, അതുകൊണ്ട് ഞാൻ ഈ തവി ഇടുമ്പോഴും തന്നെ അതങ്ങ് വെന്ത് അകത്തോട്ട് തന്നെ അങ്ങ് പോവുകയാണ്. ഇതുപോലെ നമുക്ക് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം. ഈ സമയത്ത് ഉപ്പ് കുറവാണെന്ന് തോന്നിയാൽ ഇച്ചിരി ഉപ്പിടാനും ഉപ്പ് വെള്ളമാണേലും ഒഴിച്ചാൽ മതി. ഈ സമയത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എൻ്റെ കറക്റ്റാണ് ഉപ്പ്. അരപ്പിൻ്റെ കൂടെ കപ്പയുടെ കൂടെയൊക്കെ നമ്മൾ ഉപ്പ് ചേർത്ത കാരണം അത് കറക്റ്റായിരുന്നു. നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇത് നമ്മുടെ കപ്പയെല്ലാം നല്ലപോലെ ഞാൻ ഇളക്കി വെച്ചിട്ടുണ്ട്. നല്ലപോലെ വേകുന്ന കപ്പയായിരുന്നു, എല്ലാം പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് ഇത് മീൻകറിയുടെ കൂടെയോ ഇറച്ചിക്കറിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും അറിയാം. നമുക്കിനി ഇതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ കപ്പ സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നാൽ കപ്പയുടെ കൂടെ മീൻകറിയാണ് സൂപ്പർ കോമ്പിനേഷൻ. അതിൻ്റെ കൂടെ ബീഫും എല്ലാവരും കഴിക്കും. ഇന്നിപ്പോൾ നമ്മൾ മീൻകറിയാണ് എടുത്തിരിക്കുന്നത്. അന്നേരം കപ്പയുടെ കൂടെ നല്ല ചുമല ചാറുള്ള മീൻകറി കൂട്ടിക്കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടം വരും. അന്നേരം ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് എല്ലാം അറിയിക്കണം. ഇനിയും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകളിലൂടെ നമുക്ക് വീണ്ടും കാണാം.